കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ യോഹന്നാന്റെ സുവിശേഷത്തിനുള്ള വായന കർത്താവേ അങ്ങേക്ക് മഹത്വം അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും അപ്പോൾ അവൻ്റെ ശിഷ്യന്മാരെ ചിലർ പരസ്പരം പറഞ്ഞു അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്നും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു എന്നും അവൻ നമ്മോട് പറയുന്നതിൻ്റെ അർത്ഥമെന്താണ് അവ തുടർന്നു അല്പസമയം എന്നതുകൊണ്ട് അവൻ എന്താണ് അർത്ഥമാക്കുന്നത് അവൻ പറയുന്നത് എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ ഇക്കാര്യം അവർ തന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുമെന്ന് ഞാൻ പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം ചോദിക്കുന്നുവോ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും എന്നാൽ ലോകം സന്തോഷിക്കും നിങ്ങൾ ദുഃഖിതരാകും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി വിശ്വാന്റെ ഇത്രയും സ്നേഹമുള്ളവരെ ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 16:16-20 തിരുവചനങ്ങളാണ് നമുക്കറിയാം ഗോതമ്പ് മണി നശിക്കാതെ അഴുകാതെ പുതിയ ചെടി ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ മുന്തിരി ചെടികൾ വെട്ടി ഒരുക്കപ്പെടാതെ ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നതുമില്ല നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രസവ വേദന കൂടാതെ പുതിയൊരു ജനനം ഉണ്ടാകുന്നില്ല ഇതുപോലെ തൻ്റെ ശിഷ്യന്മാരോട് യേശുനാഥൻ പറയുകയാണ് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും തൻ്റെ പീഡാസഹനവും മരണവും മൂലം യേശുനാഥൻ അല്പസമയത്തേക്ക് തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആ വേളയിൽ ആ ശിഷ്യന്മാർ എല്ലാവരും ദുഃഖിതരായിത്തീരും എന്നാൽ തൻ്റെ മഹിമപ്രതാപത്തോടു കൂടിയുള്ള ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ ഉദ്ധാനം അവർക്ക് സന്തോഷകരമായി മാറും ആ സന്തോഷം നിത്യമായ ഒരു സന്തോഷമായിരിക്കും ദൈവത്തിന് മാത്രം നമുക്ക് നൽകാൻ പറ്റുന്ന ഒരു വാഗ്ദാനമാണ് ആ സന്തോഷം എന്ന് പറയുന്നത് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്ത ഈ സന്തോഷം മാത്രമാണ് നിത്യമായി നിലനിൽക്കുന്ന സന്തോഷം എന്ന് പറയുക ഈ ലോകത്തിലെ സന്തോഷങ്ങളെല്ലാം തന്നെ അല്പായുസ്സുള്ള സന്തോഷങ്ങളാണ് നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ബുദ്ധിയുടെയും താല്പര്യങ്ങളെല്ലാം തന്നെ നിമിഷ നേരത്തേക്കുള്ള സന്തോഷം പകരുന്ന ഒന്നാണ് സൗഭാഗ്യകരമായ സന്തോഷം അല്ലെങ്കിൽ ജീവിതം നയിച്ച ഒരു വ്യക്തിയുടെ സന്തോഷം അവൻ്റെ മരണത്തോടുകൂടെ നിലയ്ക്കുകയാണ് നല്ല ആരോഗ്യമുള്ള ശരീരം വർഷങ്ങൾ കഴിയും തോറും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം പകരുന്ന എന്ത് കാര്യങ്ങളും എടുത്താലും അത് നമ്മുടെ ശ്വാസം നിലയ്ക്കുന്നതോടുകൂടെ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു ആത്മാർത്ഥ ബന്ധങ്ങൾ പോലും ആ മരണത്തോടുകൂടെ നമുക്ക് ഇല്ലാതായിത്തീരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ഒന്ന് മനസ്സിലാക്കുക ഇതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് സന്തോഷം പകരുന്നത് യേശുനാഥൻ വാഗ്ദാനം ചെയ്ത ആ സന്തോഷമാണ് നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം സന്തോഷമായി തീരുമെന്ന ആ വാഗ്ദാനമാണ് എന്ന് നിലനിൽക്കുന്നത് അത് കർത്താവിന് മാത്രം നൽകാൻ കഴിയുന്ന ഒരു വാഗ്ദാനമാണ് കാരണം മരണത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും കണ്ട വ്യക്തി അവൻ മാത്രമാണ് അതുകൊണ്ട് അവന് പറയാൻ സാധിക്കും നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് സഹനം ഏറ്റെടുത്താലും ആ സഹനത്തിനെല്ലാം അപ്പുറം നമുക്കൊരു സന്തോഷമുണ്ട് സന്തോഷകരമായ ഒരു ജീവിതം നമ്മെ ഓരോരുത്തരെയും കാത്തിരിപ്പുണ്ട് എന്ന് യേശുനാഥൻ നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ് ഒരിക്കൽ ഒരു സദസ്സിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു സദസ്സിൽ അവരുടെ സമ്മേളനത്തിൻ്റെ അവസാനം ഒരു വല്യമ്മച്ചിയാണ് നന്ദി പറഞ്ഞത് ജീവൻ്റെ വിലയെക്കുറിച്ചും പരിപോഷണത്തെക്കുറിച്ചുമുള്ള ക്ലാസ് കേട്ടിരുന്ന ആ അമ്മച്ചിയുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു തൻ്റെ ആദ്യ പ്രസവത്തിന് ശേഷം താൻ എടുത്തൊരു തീരുമാനം ഇനി ഒരിക്കലും പ്രസവിക്കില്ല എന്നായി കാരണം ആ പ്രസവ വേദന അത്രയ്ക്ക് അസഹനീയമായിരുന്നു തന്നെ കൊണ്ട് താങ്ങുന്നതിനും അധികമായ ഒരു പ്രസവ വേദന ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻ ഉണ്ടായ ഒരു പ്രസവമായിരുന്നു ആ അമ്മച്ചിയുടേത് അതുകൊണ്ട് താൻ എടുത്ത തീരുമാനം ഇനി പ്രസവിക്കില്ല എന്നുള്ളതായിരുന്നു എന്നാൽ വീണ്ടും 12 തവണ തൻ്റെ തീരുമാനം ഞാൻ പുനഃപരിശോധിച്ചു
അങ്ങനെ 13 മക്കളുടെ അമ്മയായി തീർന്ന ആ വല്യമ്മച്ചിയുടെ പ്രതികരണം സദസ്സിനെ മുഴുവൻ ചിരിയിൽ ആട്ടി. ഒന്ന് ആലോചിച്ച് നോക്കുക, 13 മക്കളുടെ അമ്മയായ ആ വല്യമ്മച്ചിയുടെ സന്തോഷം. ആ പ്രസവ വേദനയുടെ സമയത്ത് ആ അമ്മച്ചി അനുഭവിച്ച വേദന ഒട്ടും സഹിക്കാൻ പറ്റാത്തതായിരുന്നു. പക്ഷേ ആ കുഞ്ഞിൻ്റെ ജനനം വളരെ സുദീർഘമായ സന്തോഷം നൽകുന്ന ഒന്നായിരുന്നു. ഓരോ മാതാപിതാക്കളും കാത്തിരിക്കുന്നത് ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാൻ വേണ്ടിയാണ്. പ്രസവ സമയത്ത് ആ കുഞ്ഞ് മാത്രമാണ് കരയുക. ആ കരച്ചിലിന് വേണ്ടിയാണ് ആ മാതാപിതാക്കൾ കാത്തിരിക്കുന്നതും. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ മാതാപിതാക്കളുടെ ആനന്ദമായിട്ട് മാറും. ആ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ മാതാപിതാക്കളോടൊപ്പം ആ കുടുംബം മുഴുവൻ സന്തോഷിക്കുകയാണ്. ആ ഒരു കുഞ്ഞുകൂടി ആ ഭവനത്തിലുണ്ടായി എന്നതിൻ്റെ പേരിൽ പ്രിയമുള്ളവരെ, അതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ നാമത്തെ പ്രതി വേദനകളും സഹനങ്ങളും ഏറ്റെടുക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതവും. കർത്താവിനെ പിന്തുടരുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന ഒത്തിരിയേറെ പീഡാസഹനങ്ങളാണ്. നമ്മൾ പോലും അറിയാത്ത വിധത്തിൽ ഓരോ ദിവസവും നമ്മൾ വേദനയിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ദുഃഖങ്ങളുടെയും സഹനങ്ങളുടെയും അപ്പുറത്ത് നമ്മളെ കാത്തിരിക്കുന്ന സന്തോഷം അത് വളരെ വലുതായ ഒന്നാണ്. അത് നമ്മളിൽ നിന്ന് ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത ഒന്നാണെന്ന ബോധ്യത്തിലേക്ക് നാം ഓരോരുത്തരും കടന്നു വരണം. ഓരോ വിശുദ്ധരുടെ ജീവിതവും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും അവരുടെ ജീവിതത്തിലേക്ക് ഒത്തിരിയേറെ വേദനകളും സഹനങ്ങളും കടന്നു വന്നിട്ടുണ്ട്. അവരെല്ലാം യേശുവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് ആ വേദനകളെയും സഹനങ്ങളെയും ഏറ്റെടുത്തപ്പോൾ അവരുടെ ജീവിതം സന്തോഷകരമായി തീർന്നു. ഈ സഹനത്തിൻ്റെ വേളയിൽ പോലും നല്ലൊരു പുഞ്ചിരി നൽകുവാൻ അവർക്ക് ഓരോരുത്തർക്കും സാധിച്ചത് അത് ദൈവത്തെ പ്രതിയാണ് ഞാൻ ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് വയ്ക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഓരോ വേദനകളും സഹനങ്ങളും എൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തിരിക്കുന്നത് എന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ അവർ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ലാസറിൻ്റെയും ധനവാന്റെയും ഉപമയിൽ നമ്മൾ കാണുന്നുണ്ട്. ധനവാൻ ഈ ലോകത്തിൻ്റെ സുഖങ്ങളെല്ലാം അനുഭവിച്ച വ്യക്തിയായിരുന്നു. പക്ഷേ ലാസർ എങ്ങനെയായിരുന്നു? ഒരു തൊട്ട് ഭക്ഷണം പോലും ലഭിക്കാതെ വിശന്ന് വലഞ്ഞ് വേദനയോടെ കഴിഞ്ഞ വ്യക്തിയാണ്. പക്ഷേ അവസാനം അബ്രഹാമിൻ്റെ മടിയിൽ ആനന്ദം കണ്ടെത്തുവാൻ സാധിച്ചത് ലാസറിന് മാത്രമായിരുന്നു. പ്രിയമുള്ളവരെ, ഇതുപോലെയാണ് കർത്താവിൻ്റെ നാമത്തെ നാം ഓരോരുത്തരും സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന ആനന്ദം ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത ഒന്നാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി സഹനങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുവാനും അങ്ങ് നൽകിയ ആ വാഗ്ദാനം നിങ്ങളുടെ എല്ലാവരുടെയും ദുഃഖം സന്തോഷകരമായി മാറും എന്ന ആ വാഗ്ദാനം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറവേറ്റപ്പെടുവാനും ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് ഇന്നത്തെ ദിവസം നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.